വെച്ചാണല്ലോ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീടിന്റെ അടുത്തുള്ള ഒരു വലിയൊരു കനാല് കാണിക്കാനാണ്. അപ്പൊ അത് മൊത്തം കാടായിരുന്നു. അപ്പൊ ഇതിപ്പോ കാട് വെട്ടിയിരിക്കുന്ന അതായത് കാട് വെട്ടുന്നതിന്റെ ഇടയിലുള്ള കാഴ്ചയാണ് എനിക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ കുറെ ദൂരെയൊന്നുമല്ല, വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്നതൊക്കെ തന്നെയാണ്. അപ്പൊ അത് ജനുവരി ഫെബ്രുവരി വെട്ടിയിട്ട് മാർച്ചും ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് വെള്ളം വിടാൻ തുടങ്ങും. അപ്പൊ കാഞ്ഞിരപ്പുഴ ഡാം തുറക്കുമ്പോഴാണ് ഈ കനാലിൽ കൂടെ ഒക്കെ വെള്ളം വരുന്നത്. അപ്പൊ ഇതിപ്പോ നിങ്ങൾക്ക് കാണാതിരിക്കുന്ന വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പാസം ഇങ്ങനെ നടന്നുകൊണ്ട് അപ്പൊ അവരൊക്കെ നോക്കാണ് വീട്ടിൽ എടുക്കണെന്ന്. ജനുവരി ഫെബ്രുവരിയിലൊക്കെ കാട് വെട്ടും. ഫെബ്രുവരി ലാസ്റ്റ് ആണ് വെള്ളം വിടുക. ആ കാട് വെട്ടിയത് കരിച്ച് തീയിട്ടിട്ട് കരിച്ചിട്ട് അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഡാം തുറക്കുള്ളൂ. അത് ആ സൈറ്റിലൊക്കെ വെട്ടി വരുന്നുണ്ട്. അവിടെ നല്ല വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ കുടുംബശ്രീത്തെ ചേച്ചിമാരാണ് അതൊക്കെ വെട്ടുന്നത്. ഈ ഒരു സൈഡിലത്തെ മൊത്തം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റേ ആ അപ്പുറത്തെ സൈഡിൽ മാത്രമേ ഉള്ളൂ വെട്ടാന്. അതായത് പാലത്തിൻ്റെ അവിടെ നിന്നൊക്കെ നല്ലോണം വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ മാത്രമാണ് ഈ കൊത്തും നല്ലോണം കാട്. ഓരോ വർഷവും കാട് വെട്ടും. അതൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം വിട്ട് കഴിയുമ്പോൾ അതൊക്കെ വലിയ വലിയ മരമാകും. പിന്നെ അത് അടുത്ത വർഷം വെട്ടും. അപ്പോൾ അതാ അവിടെ വെട്ടിയിട്ട് താഴത്ത് കിട്ടുകയാണ്. അതിൻ്റെ അടിയിലേക്ക് നമ്മുടെ ആളുണ്ടായി കൂടെയാണ് വെള്ളം വരുള്ളൂ. ആ ചപ്പ് മൂടിയ ഭാഗം എൻ്റെ ഒരു ഹൈറ്റുള്ള ഇതിക്കൊക്കെ ഉള്ളൂ. അതിക്കൂടെയൊക്കെ മാത്രമേ വെള്ളം വരുള്ളൂ. ചിലപ്പോൾ കൂടിപ്പോയ അതിക്കൂടെ ഒക്കെ വെള്ളം അതിന് കൂടുതലും വെള്ളം വരും. അപ്പം അതിങ്ങനെ പോയിട്ട് അവിടെ ഓരോ കൃഷിയിടങ്ങൾക്കൊക്കെ വെള്ളം പോകുമ്പോൾ അതങ്ങനെ നിറയും. അപ്പോൾ അവിടെ ഇങ്ങനെ തഴച്ച് വളരും. ഈ പാടത്തേക്കൊക്കെ വെള്ളം ചെല്ലും. പിന്നെ ഇത് വരൾച്ചക്കൊക്കെ പിന്നെ കൃഷിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വെള്ളമൊക്കെ ഓടുന്നത്. അപ്പം ഞങ്ങളുടെ കിണറൊക്കെ നല്ലോണം നിറയാറുണ്ട്. അപ്പം ചെറിയ കിണറാണ് ഞങ്ങളുടെ. അപ്പം അതൊക്കെ നല്ലോണം വെട്ടതും നല്ലോണം നിറയാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ വെള്ളം വിട്ടപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനൊക്കെ ഇതിൽ കുപ്പിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നല്ലോണം മീൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇത് ഞങ്ങൾ ഇമ്മാർക്ക് ചോദിച്ചിട്ട് കാണാൻ വന്നു. അപ്പോൾ പാസി അതിക്കത് വീണു. അത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ചെറിയൊരു സ്റ്റെപ്പുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരന് ഇതിൽ നീന്തി കളിക്കായിരുന്നു. അപ്പോൾ അവന് ഞാൻ അവനെ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പാസി ആയിക്കൂടെ ഇങ്ങോട്ട് പോയെന്നു. അയക്കുറുണ്ടങ്ങോട്ട് വീണു. ഇവളിങ്ങനെ മുങ്ങിപ്പൊങ്ങി നിൽക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ വന്ന് വെള്ളം എടുത്ത് പൊക്കി കരയിലേക്ക് വെച്ചു. എന്നിട്ട് അവള് കുറെ കരഞ്ഞു. അപ്പോൾ അവൾ കുറേ പേടിച്ചു വീണു. അപ്പോൾ കുറേ വെള്ളമൊക്കെ കൊടുത്തു. അവളുടെ ചെരുപ്പൊക്കെ നല്ല ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ചേര് കഴിഞ്ഞ ആവശ്യം വെള്ളം വിട്ടപ്പോഴായിരുന്നു. അപ്പോൾ ഇതാ ഗൈസിന് അപ്പം ഞാൻ നിൽക്കുന്ന അടുത്താണ് പാലം. അപ്പോൾ ഞാനും വീണിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം മറ്റേ ദിവസം വിട്ട് വരുമ്പോൾ മഴ വെള്ളം വിട്ടപ്പോഴല്ല, ഒരു മറ്റേ പ്രളയം വന്നപ്പോൾ വെള്ളം വന്നപ്പോൾ മഴ പെയ്തപ്പോൾ നല്ല വെള്ളം നിറഞ്ഞു. ആ ഒരു നേരത്ത് വെള്ളം നയിക്കുമ്പോൾ മറയ വെള്ളം ഒന്നും ഉണ്ടായിരുന്നു കുറച്ചുള്ളൂ. അപ്പോൾ ആ ഒരു പാലത്തിൻ്റെ അടിയിൽ കുറച്ച് കല്ലുകളായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരന് റിഞ്ചാർജ് ആ മീനുണ്ട് പറഞ്ഞതാക്കായിരുന്നു. അപ്പോൾ ആ പാലത്തിൻ്റെ മേലെ വെളുക്കലുണ്ടായിരുന്നു. അപ്പം ഞാൻ വീണു അതിൻ്റെ മേലിനോട് വീണു. അപ്പം ഞങ്ങൾ മീനെ നോക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വഴിക്ക് വീണു. അപ്പോൾ മുഖത്തെ കൂടെ ഒക്കെ കുറേ മുറിയായിട്ട് അങ്ങനെ കുറേ മുറിയായി. മുഖം മൊത്തം ചോരായിരുന്നു. എന്നിട്ട് ഞാൻ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പോയിട്ട് കയറി വന്നു. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് അന്ന് പരീക്ഷ ആയിരുന്നു, എക്സാം ആയിരുന്നു അന്ന്. അപ്പോൾ അത് ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എക്സാം അല്ലേ എടുത്ത് പിന്നെ ഞാൻ സ്കൂളിലേക്ക് പോയി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിചാരിച്ചു ഇതൊക്കെ എന്താ എങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വീണതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിച്ചാണ് കാട് വെട്ടിയിട്ട് ഇവിടെ ഇട്ടത്. ഇതിൽക്കൂടെ ഇന്ന് ഞാൻ പറഞ്ഞ വെള്ളം മറ്റേ ഇത് വരുന്നത് മഴ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽക്കൂടെ വരുന്നത്. ഗൈസ് ഇതിൽ പാമ്പൊക്കെ ഉണ്ട്, നിറയെ പാമ്പുണ്ട്. കൈമൂർക്കനൊക്കെയാണ് ഞാൻ മദ്രസ വിട്ട് വരുമ്പോൾ ഒരു ദിവസം തന്നെ മുമ്പ് കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാട് വെട്ടുന്ന നേരത്ത് കുടുംബശ്രീക്കാർ ഇത് മറ്റേ പാമ്പിൻ്റെ കുറേ കണ്ടിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അത് ഫാസ്റ്റ് ചെയ്തിട്ട് കുറേ പൂവൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് പേപ്പർ പൂവാണ് കണ്ടിട്ട് കാണിച്ചു തരുന്നൊക്കെ ഉണ്ട്. ഇതാണ് ഗൈസ് പൂവിൻ്റെ മരം, വലിയ മരം, നല്ല ഭംഗിയില്ല ഇത് കാണാൻ. ആ ഒരു ചെറിയ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് വെള്ളം പോയിട്ട് ഈ ഇതിൻ്റെ ഒരു അടിയിൽ കൂടെ വെള്ളം വന്നിട്ട് പാടത്തേക്ക് പോണത്. അപ്പൊ അതിന്റെ മേലെ ഒരു വലിയൊരു കുളമുണ്ട്. അപ്പൊ ആ ഒരു കുളം നിറഞ്ഞാലാണ് ഇതിക്കൊരു വെള്ളം വരുന്നത്. അപ്പൊ മഴക്കാലത്തൊക്കെ അത് നിറയാറുണ്ട്. അങ്ങനെ നിറഞ്ഞൊരു നേരത്താണ് ഞാൻ ഇതിക്ക് വീണിരുന്നത്. അപ്പൊ ഒരു വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതാ അവിടെ ചപ്പൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കനാലിക്ക് ഇപ്പൊ അങ്ങോട്ട് ആ ഒരു പാലത്തിന് അങ്ങോട്ട് എത്താൻ വേറൊരു പാലത്തിന് അങ്ങോട്ട് എത്താൻ രണ്ട് വഴിയുണ്ട്. ഇത് കൂടെ രണ്ട് വഴിയാ. അതിന്റെ നടുക്ക് കൂടെയാണ് ഈ കനാല്. അപ്പൊ ഫാസ്റ്റ് അവിടെ എന്തോ ഒരു പൂവ് ഉണ്ട് പറഞ്ഞിട്ട് കാണിക്കാൻ പോവാ. പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്നില്ല. അതൊക്കെ പഞ്ചായത്തേരെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ സസ്യമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചാൽ ഈ ഒരു പൈപ്പ്, ഇതാ ഒരു ഇരുമ്പിന്റെ പൈപ്പ് ഉണ്ടല്ലോ ഗൈസ്, ഇത് പഞ്ചായത്ത് ജലനിധി പൈപ്പാണ്. അപ്പൊ ഇതിൽ നിന്നാണ്
അടുത്ത വീട്ടിൽ നിന്നൊക്കെ വള്ളം എടുക്കുന്നത്. അപ്പൊ അവര് വള്ളം എടുക്കുന്ന അതിന് കണക്ഷൻ ആണ് ഇതിൽ കൂടെ എടുക്കുന്നത്. അപ്പൊ ഞാൻ കേറി വന്നത് ഇതിൽ കൂടെ ആണ്. പാലത്തിന്റെ അടിയിൽ കൂടെ വന്നിട്ട് അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതിപ്പോ വെട്ടിട്ടേ കൊണ്ട് കാണാത്തതാണ്. അതിൽ കൂടെ അങ്ങനെ കേറി വന്ന്, പക്ഷെ അതിൽ കൂടെ മൊത്തം മുറിയായിരുന്നു. കുട്ടികളൊക്കെ എന്നെ നോക്കി നിൽക്കായിരുന്നു, മുഖം മൊത്തം ചോരയായിരുന്നു. ബാഗൊക്കെ നനഞ്ഞ് ഞാൻ ഈ കൂടെ വീണ്, ആകപ്പാടെ മൊത്തം ചോരയായിരുന്നു. അതിന്റെ അടിയിൽ കൂടെ കേറി വന്നു. ഇപ്പൊ അതിക്കൂടെ ഒക്കെ കേറി വന്നു. ഇവിടെ വഴിയുണ്ട് ഗൈസ്, ഇതാ വെട്ടിട്ടിരിക്കുന്നത്. അവിടെ ഒക്കെ വെട്ടിയിട്ടുണ്ട്. ഇതാ അവിടെ തേനീച്ച കൂടെ ഒക്കെ വളർത്തുന്ന സ്ഥലമാണ് ഗൈസ്. ഞാൻ നേരത്തെ കാണിച്ചിരാൻ മറന്നായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറയാൻ മറന്നു. ഇതാ അത് കൂടെ ഒക്കെ വെട്ടിയിട്ടുണ്ട്. അപ്പൊ അതാ അത് കൂടെ ഒക്കെ നിറയെ കുറ്റികളുണ്ട് ഗൈസ്. ഇത് വടി വറികള് വെട്ടിയിട്ടേന്റെ കുറ്റികളുണ്ട്. അത് കൂടെ ഫാസ്റ്റാ പറയണം ആ ഒരു പാലത്തിന്റെ അങ്ങോട്ടും കൂടി പോവാന്ന്. അപ്പൊ അവള് പറമ്പോ പറഞ്ഞു അങ്ങോട്ടൊന്നും പോകണ്ട, ഇനിയിപ്പോ അങ്ങോട്ട് പോവാൻ സമയമല്ല എന്ന് പറഞ്ഞു. അതാ അത് കൂടെ ഒക്കെ നിറയെ മറ്റേ ചപ്പുകളായിരുന്നു. അതൊക്കെ വെട്ടിയിട്ട് ഇപ്പൊ കാടൊക്കെ വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ കത്തിക്കും, ഇതൊക്കെ കത്തിക്കുന്നുണ്ട് ഗൈസ്. ദാ ഇനി അവിടെയും കൂടി വെട്ടാണ്ട് ആ ഒരു പാലിന്റെ ഈ ഒരു ഇടയിൽ കൂടെ മാത്രമുള്ള വെട്ടാൻ ഗൈസ്. ദാ ഒരു ഇത് മാത്രമുള്ള വെട്ടാൻ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വെട്ടിയിട്ടുണ്ട് ഇപ്പൊ ഗൈസ്. ദാ കാണാം, നിങ്ങക്ക് കാണാം അവിടെ ആ ഒരു കാട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാ കാടൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ. അപ്പൊ ഇത് കൂടെയാണ് ഇപ്പൊ വഴി. ഇത് അത് കൂടെയാണ് ഞങ്ങള് വണ്ടിയൊക്കെ വിടുന്നത്. അപ്പൊ ഇതാ അത് കൂടെ ഒക്കെ ഇതാ വണ്ടിയൊക്കെ വരുന്നുണ്ട്. അതിൽ കൂടെയും വണ്ടിയൊക്കെ പോകും, പക്ഷെ അത് കൂടെ വലിയ വണ്ടികളൊന്നും പോവില്ല, ബൈക്കും സ്കൂട്ടറൊക്കെ പോകുള്ളൂ അത് കൂടെ. അപ്പൊ ഇതാ ഇത് 4 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ അവരെയൊക്കെ ഒക്കെ വെട്ടി കഴിച്ച് തീയൊക്കെ ഇട്ട് കഴിച്ചിട്ടുണ്ട്. ഇതാ അവിടെ ഒക്കെ തീയിട്ട് കഴിച്ചിട്ടുണ്ട്. ഇതാ അതൊരു പാരമ്പര്യം തീയിട്ട് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതാ വളരെ മൊത്തം ക്ലീനായി. ഇനി ഈ ചാരമൊക്കെ അവർ കൊണ്ടുപോയി സ്ഥലത്ത് കൊണ്ടുപോയി കളയും. എന്നിട്ട് നിന്നിട്ടൊക്കെ അത് ഈ കിണാല് മൊത്തം ക്ലീൻ ആയിട്ട് കത്തിച്ച് കളഞ്ഞിട്ട് ആ ചാരമൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് മാത്രമേ അവർ വെള്ളമൊക്കെ വിടുള്ളൂ. അപ്പം ഇത് കാണാനല്ല, കുറേ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ കുഴിയൊന്നും അധികം കാണാത്തത്. അപ്പം ഇതാ നിങ്ങൾക്ക് കാണാനിരിക്കും. ഇതാ അവിടെ അവിടെ മൊത്തം കെട്ടിയിട്ടുണ്ടെങ്കിൽ കുറേ കുറ്റികളുണ്ട്, അവിടെ കുറേ വേസ്റ്റും ഉണ്ട്. അപ്പൊ ഇതാ ഒരു ചാരത്തിന്റെ അതിർത്തിക്കുള്ള ഒരു വെള്ളം മാത്രമേ വരുള്ളൂ. അതിന് കുറേ കുറച്ച് കൂടുതലൊക്കെ വരുള്ളൂ, പിന്നെ അധികം വരില്ല. അപ്പൊ അതാ പാലത്തിന്റെ അവിടെ ഒക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങളാ ഒരു പുല്ലും കൊണ്ട് കളിക്കണം, അതുകൊണ്ട് കളിക്കാൻ നല്ല രസമാണ്. അതൊക്കെ ഇങ്ങനെ അതിന് പിടിച്ചിട്ട് നല്ലോണം അമർത്തിട്ടൊന്ന് ഒഴിക്കുമ്പോ അത് കമ്പിളിപ്പുഴ പോലെ ആകും. അപ്പൊ പാസി അത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണം. അതില് ഞാനതിന് ഒരു പുല്ലെടുത്തിട്ടുണ്ട്, പക്ഷെ അത് വീഴ്ന്നിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാനായിരിക്കും. ഗുഡ് ബൈ.